ഉറ്റവരുടെ വേർപാടിൽ കരഞ്ഞു തളർന്ന ജീവിതങ്ങളെ പ്രതീക്ഷയുടെ പുത്തൻ താഴ്വാരങ്ങളിലേക്ക് കരം പിടിച്ച് നയിക്കുന്ന ഒരു പറ്റം സന്യാസിനികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ ആശ്വാസപ്പൂക്കൾ നമ്മോട് സംസാരിക്കുന്നത്. ഇത് വേനലിൽ മാത്രം വിരിയുന്ന ആശ്വാസപ്പൂക്കൾ, തണൽ മരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന സ്നേഹത്തിൻ്റെ സാന്ത്വനപ്പൂക്കൾ. ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിൻ്റെ പൂച്ചില്ലയിൽ പൂത്ത ആശ്വാസത്തിൻ്റെ വർണ്ണപ്പൂക്കൾ. ഇത് എറണാകുളം കളമശ്ശേരിക്കടുത്ത് ചങ്ങമ്പുഴ നഗറിലുള്ള ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിൻ്റെ കൂടാരം. ഈ കൂടാരത്തോട് ചേർന്നുള്ള ബോർഡിൽ കാണുന്ന ആശ്വാസ് എന്ന ഈ അക്ഷരങ്ങൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ടെസി കുടിയൻ എന്ന സന്യാസിനിയുടെ സമർപ്പണത്തിൽ ദൈവം കയ്യൊപ്പിട്ടു നൽകിയ സാന്ത്വനത്തിൻ്റെ തൂവാലയുടെ കഥ. കുടുംബാംഗങ്ങളുടെ പെട്ടെന്നുള്ള വേർപാടിൻ്റെ വേദനയിൽ തകർന്നുപോയ ജീവിതങ്ങളെ ചേർത്തുപിടിച്ച് കണ്ണീരൊപ്പുന്ന സ്നേഹത്തൂവാലയുടെ കഥ. ഇന്ന് ഇത്തരം അനേകം കുടുംബങ്ങളുടെ കൂട്ടായ്മയായി വളർന്ന ആശ്വാസ് എന്ന സ്നേഹക്കൂട്ടായ്മയുടെ ആരംഭത്തെക്കുറിച്ച് സിസ്റ്റർ ടെസി കുടിയൻ ഓർമ്മിക്കുന്നു. 2003 March 11 ഞാൻ ഹോളി ഫാമിലി ചങ്ങമ്മുഴ ഭവനത്തിലായിരുന്നു. അന്ന് തൃക്കാക്കരയുള്ള കാടിന ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ അമ്മ വാഴ്ത്തപ്പെട്ട മറിയന്ദ്രസ്യാമ്മ കുടുംബ ശുശ്രൂഷയിലൂടെ എനിക്ക് ഒരുപാട് പ്രചോദനം നൽകിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ കുടുംബങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ശ്രദ്ധയുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം, ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നു, 2003 March 11 അന്ന് കുർബാന, ചങ്ങമ്പുഴ പള്ളിയിലെ കുർബാന കഴിഞ്ഞ് ഞാൻ കോൺവെൻറ്റിലേക്ക് വന്നു. അപ്പോൾ അവിടുത്തെ പോർട്ടിക്കോയിൽ ദീപിക പത്രം കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ വന്ന് പത്രം എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ എടക്കാട്ട് വയലും മരടും ഉറങ്ങാത്ത രാത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസാണ് കണ്ടത്. എടക്കാട്ട് വയലിൽ നിന്നും മരടിൽ നിന്നും ഒരു ഗ്രൂപ്പ് ആളുകൾ വേളാങ്കണ്ണിയിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയം, അതായത് ഡിണ്ടിക്കലിൽ വെച്ചിട്ടാണ് അവർക്ക് അപകടം പിണഞ്ഞത്. അങ്ങനെ അപകടത്തിൽ തന്നെ 17 പേര് അന്ന് മരിച്ചു. ഈ 17 പേരിൽ ഡോൺ എന്ന മകൻ്റെ വീട്ടിൽ നിന്ന് 7 പേരോളം മരിച്ചു. അപ്പോൾ ഈ 7 പേരുടെ ഡെഡ് ബോഡി വെച്ചിട്ട് അതിൻ്റെ മുൻപിൽ വിതുമ്പി നിൽക്കുന്ന ഡോണിനാണ് ഞാൻ ആ പത്രത്തിൽ കണ്ടത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഒരാൾ പോലും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ. എൻ്റെ അപ്പച്ചൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സൊക്കെ ഒരുപാട് അസ്വസ്ഥമായിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ മകൻ 7 പേര് മരിച്ചിട്ട് എങ്ങനെയാണ് ഈ അനുഭവത്തെ എടുക്കാൻ പറ്റുക? അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ളത് മനസ്സിൽ ഭയങ്കര അസ്വസ്ഥതയായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മകന് വേണ്ടി ഒരു എഴുത്ത് എഴുതുക. അങ്ങനെ ഞാൻ അന്നത്തെ എൻ്റെ സുപ്പീരിയറിനോടും പ്രൊവിൻഷ്യലിനോടൊക്കെ അനുവാദം ചോദിച്ചു. അപ്പോൾ അവരും വളരെ സന്തോഷത്തോടെ എൻ്റെ ആ അത് സ്വീകരിച്ചു. അങ്ങനെ ഞാൻ അന്ന് ഒരു ലെറ്റർ അവനെ ആദ്യമായിട്ട് എഴുതാണ്. അപ്പോൾ ആ എഴുത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഡോൺ എനിക്ക് മറുപടി അയച്ചു. പിന്നീട് എന്തോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ മരിക്കുന്നവരുടെ ഒക്കെ ഒരു ചിന്ത, അങ്ങനെ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവർ അല്ലെങ്കിൽ അകാലത്തിൽ മരിക്കുന്നവരുടെയൊക്കെ വാർത്തകളിലേക്ക് എൻ്റെ മനസ്സ് ചെന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് ഒരു പുസ്തകത്തിൽ ഞാനങ്ങനെ എഴുതിയത് അവരുടെ പടമൊട്ടിച്ച് അവരുടെ അഡ്രസ്സ് അതിൽ നിന്ന് തന്നെ എടുത്ത് അവർക്ക് എഴുത്ത് വിടുവാനൊക്കെ തുടങ്ങി. പിന്നീട് അത് കുറേ പേർക്ക് ഇങ്ങനെ എഴുത്ത് വിട്ട് കഴിഞ്ഞപ്പോൾ അറിയാതെ തന്നെ കുറേ പേർ എന്നെ ഫോണിലേക്ക് വിളിച്ചു, സിസ്റ്ററെ, സിസ്റ്ററിനെ എനിക്ക് കാണണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാനൊരു സംഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരിക്കൽ മെഡിക്കൽ സെൻ്ററിൽ നിന്ന് ഒരു സഹോദരൻ എന്നെ വിളിച്ചു, സിസ്റ്ററെ എനിക്കിപ്പോൾ കാണണം. ഭാര്യയും മകനും മരിച്ചിട്ട് അസ്വസ്ഥരായി കഴിയുന്ന, ഭാര്യയുടെ
അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. അവരും എല്ലാവരും മരിച്ച് അസ്വസ്ഥരായി കഴിയുന്ന ഒരു മകനായിരുന്നു അത്. ഞാൻ അന്ന് അവൻ്റെ അടുത്തേക്ക് പോയത് ഇന്നും വ്യക്തമായിട്ട് ഞാൻ ഓർക്കുന്നു. ഇപ്പം ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആവശ്യമുള്ളൊരു ശുശ്രൂഷയാണ് ഇതെന്ന്. ഞാൻ ഒരിക്കലും ഒരു പ്രസ്ഥാനമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു തുടങ്ങണമെന്ന് വെച്ച് ഒന്നും ചിന്തിച്ച് തുടങ്ങിയതല്ല. അപ്പം ഞാൻ ഈ പത്രം കിട്ടാനായിട്ട് അന്ന് ദീപിക പത്രമാണ് കോൺവെൻറ്റിൽ വരുത്തുന്നത്. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ചേട്ടൻ്റെ ഒരു തോമസ് ചേട്ടനുണ്ട്. തോമസ് ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഈ മലയാള മനോരമ പത്രം വെട്ടി അതിൻ്റെ ന്യൂസ് എടുത്ത് ഒട്ടിക്കാനായിട്ട് ചെന്നപ്പോൾ അന്ന് തോമസ് ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഇന്നും ഇപ്പോഴും ഞാൻ ഓർക്കാണ്. സിസ്റ്റർ വിചാരിക്കുന്നത് പോലെ ഇങ്ങനൊരു എഴുത്തെഴുതുന്ന ശുശ്രൂഷ മാത്രമല്ല ഇത്, ഇത് വലിയൊരു പ്രസ്ഥാനമായി തന്നെ മാറുമെന്ന്. അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തോമസ് ചേട്ടാ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുടുംബ ശുശ്രൂഷയുടെ പഠിപ്പിക്കേണ്ട ഇടയിൽ കൂടി ചെയ്യുന്ന ഒരു ചെറിയ ഒരു ശുശ്രൂഷ, അത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുകയും ചെയ്തു. പക്ഷേ തോമസ് ചേട്ടൻ പറഞ്ഞ കാര്യം അത് സത്യമായിരുന്നു എന്നുള്ളത് 2003 നവംബർ 21 അത് വെളിവാകുകയാണ്. ആ 2003 നവംബർ 21 ഈ ആശ്വാസ ശുശ്രൂഷ അതൊരു ഔദ്യോഗികമായിട്ട് അതിൻ്റെ ഇനോഗ്രേഷൻ നടന്നതൊക്കെ ഞാൻ ഇന്നും വ്യക്തമായിട്ട് ഓർക്കുന്നു. ആശ്വാസ് കുടുംബങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ മറിയം ത്രേസ്യയുടെ വിശുദ്ധി നിറയുന്ന ഹോളി ഫാമിലി സമൂഹത്തിൻ്റെ ദർശനം മുഴുവൻ ഉൾച്ചേരുന്ന ഒരു കൂട്ടായ്മയായി ഇന്ന് ഇത് വളരുന്നു. ദൈവം വളർത്തുന്നു, കാരണം ഒറ്റപ്പെട്ടവരെ തേടി നടക്കുന്ന ഇടയൻ്റെ സ്നേഹമാണ് ഈ കൂട്ടായ്മയുടെ സുഗന്ധമായി മാറുന്നത്. പത്രത്താളുകളിൽ കാണുന്ന അപകടമരണ വാർത്തകളുടെ പിന്നാമ്പുറങ്ങളിലെ കണ്ണീരിൻ്റെ നനവിലേക്ക്, ഒറ്റപ്പെടലിൻ്റെ വിങ്ങലുകളിലേക്ക്, കുഞ്ഞുങ്ങളുടെ കരച്ചിലുകളിലേക്ക്, അമ്മമാരുടെ നെഞ്ചിലെ തീക്കനലിലേക്ക് ഒരിറ്റ ആശ്വാസമായി, ഒരു മഞ്ഞു തുള്ളിയായി ഇത് മാറുന്നു. വേനലിൽ പൂക്കുന്ന ഈ പൂമരച്ചില്ലയിലെ കുഞ്ഞിളം പൂക്കൾ പോലെ. എൻ്റെ പേര് അനിത. എൻ്റെ സ്വദേശം മൂവാറ്റുപുഴയാണ്. എൻ്റെ ഹസ്ബൻഡ് 10 വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റിലാണ് മരിച്ചത്. ആ ഒരു അവസരത്തിൽ ഞാൻ വല്ലാതൊരു തകർന്ന അവസ്ഥയിലായിരുന്നു. എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ ഈ ഒരു പെട്ടെന്നുള്ള ആ ഒരു ഒന്നും പറ്റാത്തൊരവസ്ഥ, ഒരു ഫുൾ ബ്ലാങ്കായ ഒരവസ്ഥ. ആ ഒരു സമയത്താണ് എനിക്ക് ഈ സിസ്റ്ററിലൂടെ ഈ ആശ്വാസിൻ്റെ ഒരു ലെറ്റർ എനിക്ക് വരുന്നത്. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി. അതൊത്തിരി എൻ്റെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിച്ചതായിരുന്നു അത്. വീണ്ടും ആ ഓരോരോ സമയങ്ങളിലെല്ലാം ഈ സിസ്റ്ററിലൂടെ എനിക്ക് ഒത്തിരി എനിക്ക് വേണ്ട ഉപദേശങ്ങൾ അത് ശരിയായ രീതിയിൽ തന്നെ സിസ്റ്ററിലൂടെ എനിക്ക് ലഭിച്ചു. പിന്നെ സിസ്റ്ററിലൂടെ ഇവിടെ വരുവാനും എല്ലാ വർഷവും ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വരുവാനും അവിടെ തന്നെ ഒത്തിരി തകർന്നവരെ കണ്ടപ്പോൾ ആ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു എന്നെ എനിക്ക് കിട്ടിയ ആ ഒരു സമാധാനം ഈ ആശ്വാസിലൂടെ തന്നെയാണ്. ഇതൊരു മതത്തെ സംബന്ധിച്ചതല്ല, ഏത് മതസ്ഥരെയും. ഞാനൊരു ഹൈന്ദവ വിശ്വാസിയാണ്, പക്ഷേ യേശുവിലും വിശ്വാസമുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലെ ഏത് മതക്കാർക്കും ഏതൊരു തകർന്ന വ്യക്തിക്കും ഈ ഒരു ആശ്വാസിലൂടെ ഒരു ജീവിതം വീണ്ടും തിരിച്ചു കിട്ടും എന്നുള്ള ഉറപ്പാണ് എനിക്ക് ഏറ്റവും പറയാനുള്ളത്. കൽക്കട്ടയിലെ മദർ തെരേസ പറയുന്നു, ഒറ്റപ്പെടലിൻ്റെ വേദനയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന. എൻ്റെ പേര് റോസി. ഇതെൻ്റെ ഭർത്താവ് ജോണി. ഞങ്ങൾ തൃശ്ശൂരടുത്ത് പൊങ്ങണങ്ങാട് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് 2 മക്കളായിരുന്നു. ഇപ്പോൾ 11 വർഷത്തിന് മുമ്പ് 11 വർഷമായി മരിച്ചിട്ട് അവൻ 16 വയസ്സുള്ളപ്പോൾ പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ടായിട്ട് അവൻ മരിക്കണത്. അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവൻ അത്രയും നല്ലൊരു കുട്ടിയായിരുന്നു. താഴെ ഒരു മകനുണ്ട്, അവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. അപ്പോൾ മരിച്ചപ്പോൾ ഞങ്ങൾക്ക് ആത്മഹത്യ പോലും ഞങ്ങൾ ചിന്തിച്ചു പോയിട്ടുള്ള നിമിഷമാണ്. ഒരിക്കലും അത് സഹിക്കാൻ പറ്റാതിനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു ലെറ്റർ വരികയാണ് ഈ ആശ്വാസ ഭവനത്തിൽ നിന്ന്. അതിലൊരു വചനം എഴുതിയിട്ടുണ്ട്, ഹൃദയം നുറങ്ങിയ ഒരു കർത്താവ് സമീപസ്ഥമാണെന്നുള്ളത്. ആ വചനം ഞങ്ങളെ ഭയങ്കര ശക്തിയായിട്ട് ഉലച്ചു. അപ്പോൾ ഞങ്ങളിതിൻ്റെ ഉറവിടം എവിടെയാണെന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ അന്വേഷിച്ചു. ഞങ്ങളടുത്ത് തന്നെ
കോൺവെൻ്റ് ഉണ്ടോ, കോൺവെൻ്റിലെ മദറോട് ഞങ്ങൾ ഷെയർ ചെയ്തു. ആ ഷെയർ ചെയ്ത് കഴിഞ്ഞ് സിസ്റ്ററിനും അറിയില്ലായിരുന്നു ഇത്. അങ്ങനെ സിസ്റ്റർ, ഞങ്ങളുടെ സിസ്റ്റർ അവിടെ നെടുമ്പാശ്ശേരിയിൽ വന്ന് അപ്പോൾ ഞങ്ങളുടെ മദറും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിസ്റ്ററായിട്ട് പരിചയപ്പെട്ടപ്പോൾ ആശ്വാസ ഭവൻ ഇവിടെയാണ്, കളമശ്ശേരിയിലാണ്, എങ്ങനെയാണ് ശുശ്രൂഷ എന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹമായിരുന്നു, ശരി, ഒരു ആശ്വാസം കിട്ടാനായിട്ട് ഞങ്ങൾക്കൊന്ന് സിസ്റ്ററെ കണ്ടെത്തണം. ഞങ്ങൾ സിസ്റ്ററെ വിളിച്ചു, വിളിച്ച് ഞങ്ങൾ സംസാരിച്ചു. സിസ്റ്റർ വീട്ടിൽ വന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന തന്നെ ഞങ്ങൾക്കൊരു വലിയൊരു മാറ്റമായിരുന്നു. അപ്പോൾ ഞങ്ങൾ സിസ്റ്ററിനോട് അങ്ങനെ പിന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ധ്യാനം സംഘടിപ്പിക്കുക, മറ്റുള്ള ധ്യാനത്തിൽ ചെല്ലുമ്പോൾ അവിടെ രോഗികൾക്ക് വേണ്ടി അല്ലെങ്കിൽ പാപികൾക്ക് വേണ്ടി അതൊക്കെ പറയുമ്പോൾ ഞങ്ങൾ വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന മക്കള് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഞങ്ങൾക്ക് വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവർക്ക് മാത്രമായിട്ട് ഒരു ധ്യാനം സംഘടിപ്പിക്കുക സിസ്റ്ററെ പറഞ്ഞു. അങ്ങനെ സിസ്റ്റർ, ഒരുപാട് മക്കൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടായിരുന്നു സിസ്റ്റർ തുടങ്ങി. സിസ്റ്ററിൻ്റെയും ആഗ്രഹം ഉണ്ടായ സിസ്റ്റർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ കടന്നു വരുന്നത്. ആ ഫസ്റ്റ് ധ്യാനത്തിൽ കൂടി തന്നെ ഞങ്ങൾക്കതൊരു മാറ്റമായിരുന്നു. ഞാനാണ് ഫസ്റ്റ് ധ്യാനം കൂടിയിട്ടുള്ളത്, ഹസ്ബൻഡ് കൂടിയിട്ടുണ്ടായിരുന്നു, ഒരു ദിവസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഞാൻ തന്നെ മാറിയപ്പോൾ തന്നെ ഞങ്ങളുടെ കുടുംബത്തെ അതെല്ലാം ഈ സഹനത്തെ സ്വീകരിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് കിട്ടി. അതെ, ദൈവസ്നേഹം കാരുണ്യമാണ്, കരയുന്നവരുടെ കൂടെ കരയുന്ന കാരുണ്യം. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം പോലെ, യോഹന്നാൻ 11:35, യേശു കണ്ണീർ പൊഴിച്ചു. ഞാൻ മേരി മോൺസി, എൻ്റെ വീട് പള്ളിപ്പുറത്താണ്. എൻ്റെ ഭർത്താവ് മോൺസി 2008 സെപ്റ്റംബർ 15 മരിച്ചത്. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. ഞാനും എൻ്റെ മകനും ഭർത്താവും അടങ്ങുന്ന സന്തുഷ്ടകരമായ ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടേത്. എൻ്റെ പ്രിയ ഭർത്താവ് മരിച്ചതിന് ശേഷം അധ്യാപികയായ ഞാനും എൻ്റെ മകനും ഇനി എങ്ങനെ, എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ആശ്വാസിൽ നിന്നും ബഹുമാനപ്പെട്ട സിസ്റ്റർ ടെസ്സിയുടെ കത്ത് വരുന്നത്. ആശ്വാസ് എന്താണെന്നോ സിസ്റ്റർ ടെസ്സി ആരെന്നോ അറിയില്ലാത്ത വ്യക്തിയായിരുന്നു ഞാൻ. ഏതാണ്ട് 1 മാസക്കാലം കഴിഞ്ഞപ്പോൾ ഞാൻ സിസ്റ്റർ ടെസ്സിയുടെ നമ്പറിലേക്ക് വിളിച്ചു. ആരാണ് നിങ്ങളെന്ന് ചോദിച്ചു. അപ്പോഴാണ് സിസ്റ്റർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇങ്ങനെ ഹോളി ഫാമിലി കോൺവെൻറ്റിലൊരു സിസ്റ്ററാണ്, നീയും മകനും കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഹൃദയം തകർന്ന ഞാനും എൻ്റെ മകനും ചങ്ങമ്പുഴ നഗറിലുള്ള സിസ്റ്റർ ടെസ്സിയുടെ കോൺവെൻറ്റിലെത്തി. അവിടെ ഞങ്ങൾക്ക് പുനർജന്മമായിരുന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി മുള്ളുകൊണ്ട ഒത്തിരി വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസം പകരാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അത് ഈ ആശ്വാസത്തിലൂടെ വന്നതുകൊണ്ട് മാത്രം. സഹനം ദൈവീക ദാനമാണെന്നുള്ള തിരിച്ചറിവും എനിക്ക് കിട്ടി. വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ അനേകർ ലോകത്തുണ്ട്, എന്നാൽ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആരുമില്ലാതെയാകുന്നു. മദർ തെരേസയുടെ വാക്കുകൾ. ഞങ്ങളുടെ സുപ്പീരിയേഴ്സ് മദർ ജനറൽ, അന്നത്തെ മദർ ജനറലും അതുപോലെ പ്രൊവിൻഷ്യൽസൊക്കെ വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷ, ഈ കാലഘട്ടത്തിൽ കുടുംബ ശുശ്രൂഷയായിട്ട് ഇത്തരത്തിലുള്ള ശുശ്രൂഷകളിൽ പോകാനായിട്ട് അവർ വളരെയധികം പ്രോത്സാഹനം നൽകിയിരുന്നു. അങ്ങനെയാണ് ഈ ശുശ്രൂഷ ഇത്രയും വരെ എത്തിയത്. ഞങ്ങളിത് ചെയ്തുകൊണ്ടിരുന്നത് പത്രത്തിൽ വരുന്ന വാർത്തകളെ കളക്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ അറിയാത്ത സ്ഥലമാണെങ്കിലും അതിൻ്റെ അഡ്രസ്സ് എടുത്ത് ആ അഡ്രസ്സിലേക്ക് ലെറ്റർ വിടും. ലെറ്റർ വിട്ട് കഴിഞ്ഞതിന് ശേഷം അവർ നമ്മളെ ഫോൺ ചെയ്യുകയോ എഴുത്തെഴുതുകയോ ചെയ്യും. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് പോകും. ശരിക്കും പറയാൻ വെച്ചാൽ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഇടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ എനിക്കുണ്ടായൊരു അനുഭവം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ സിസ്റ്റേഴ്സ് വരുന്നു, ഞാൻ ഒരിക്കലും അവരെ കണ്ടിട്ടില്ല. അവരുടെ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കാം ഫോണിലൂടെ എങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എഴുത്തിലൂടെ അവരുടെ വരികൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് വരുന്നു എന്ന് പറയും. അപ്പോൾ അവർ കരഞ്ഞു പിടിച്ച് ചിലപ്പോൾ ചിലവരൊക്കെ ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങളായി കഴിഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോൾ ഒരു ദിവസം രാവിലെ ചെന്ന് കഴിഞ്ഞാൽ വൈകിട്ട് വരെ അവരോടൊപ്പം ഇരുന്ന ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഞങ്ങൾ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോടൊപ്പം ആയി കഴിഞ്ഞ് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് അവരുടെ സങ്കടത്തിൽ പങ്കുപറ്റുമ്പോൾ അവർ പറയാറുണ്ട്, ഞങ്ങളുടെ സിസ്റ്റേഴ്സ്. എൻ്റെ പേര് ജിജിയാണ്. പിച്ചാണക്കാട് പുളിയനം ഭാഗത്തേക്കാണ് എൻ്റെ കല്യാണം കഴിച്ച് വിട്ടത്. 20-ാം വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്.
24 വയസ്സിലാണ് ഹസ്ബൻഡ് മരിക്കുന്നത്. എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത്. മൂത്ത മകന് 1.25 വയസ്സും ഇളയ മോന് 89 ദിവസമായിരുന്നപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നത്. ഹസ്ബൻഡ് മരിച്ച് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ സിസ്റ്ററിനെ ആദ്യമായിട്ട് കാണാൻ വന്നത്. അപ്പോൾ ധ്യാനം നടക്കുകയായിരുന്നു. ഞാൻ കുഞ്ഞുമക്കളെ കൊണ്ട് ഇവിടെ വന്നേ. ഇവിടെ എനിക്ക് സിസ്റ്റർ നല്ലൊരു താമസിക്കാനുള്ള സൗകര്യങ്ങളും കുഞ്ഞുങ്ങളെ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം അവർ എല്ലാവരും കൂടി നോക്കി തന്ന് എനിക്ക് നല്ലൊരു കൗൺസിലിംഗ് തന്ന് എല്ലാം കൊണ്ടും പ്രാർത്ഥനാ രൂപയിൽ എൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറച്ചു. പിന്നെ എനിക്ക് നല്ലൊരു ആശ്വാസമായിരുന്നു മനസ്സിൽ. പിന്നെ എൻ്റെ ദുഃഖത്തെക്കാളും വലിയ ദുഃഖങ്ങളുള്ളവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ ദുഃഖങ്ങൾ എൻ്റെ ദുഃഖങ്ങളെക്കാളും കുറവായിട്ടാണ് എൻ്റെ ദുഃഖം എനിക്ക് തോന്നിയത്. പിന്നെ ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്നുള്ള വചനങ്ങൾ എനിക്ക് ഒത്തിരിയേറെ ആശ്വാസമായിരുന്നു. ജീവിതത്തിലെ നിറം മങ്ങിയ ഓർമ്മകൾക്ക് മുകളിൽ പെയ്തിറങ്ങിയ സ്നേഹത്തിൻ്റെ വർണ്ണപ്പൂക്കളാണ് ഈ കാരുണ്യത്തിൻ്റെ കൂട്ടായ്മ. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യാമ്മയാൽ സ്ഥാപിതമായ ഈ ഹോളി ഫാമിലി സന്യാസിനി സമൂഹം പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് കുടുംബങ്ങളുടെ കുടുംബപ്രേക്ഷിത പ്രവർത്തനമാണ്. ഈ കുടുംബപ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇന്നിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമായിട്ട് നമ്മൾ കാണുകയാണ്. ഇന്ന് വേദനിക്കുന്നവരിലേക്കും ആലംബഹീനതയിലേക്കൊക്കെ ഇറങ്ങാൻ, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ സംഘർഷം ഒന്ന് തുറന്നു വയ്ക്കാനായിട്ട് ആരെങ്കിലും ഒന്ന് പറയാൻ, ആരെങ്കിലും ഒന്ന് ഇരുന്ന് കൊടുത്താൽ അത്രയും പെരുത്ത ആൾക്കാർക്ക് ഇരുന്ന് സംസാരിക്കാനായിട്ട് ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ വിഷമങ്ങൾ ദുഃഖങ്ങളൊന്ന് ഇറക്കി വയ്ക്കാനായിട്ട് കാത്തിരിക്കുന്ന അവസരമാണ്. അപ്പോൾ 1914 ആരംഭിച്ച ഈ സന്യാസിനി സമൂഹം അന്ന് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യാമ്മയുടെ ജീവിതത്തിലേക്ക് കർത്താവ്, നല്ലവനായ ദൈവം ഒരു വലിയൊരു ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ വലിയൊരു കാര്യസം വെച്ചുകൊണ്ട് അന്ന് ആരംഭിച്ച ഈ കുടുംബപ്രേക്ഷിത പ്രവർത്തനം ഇന്നും വളരെ ആവശ്യബോധത്തോടു കൂടിയെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യരുടെ ഏറ്റവും വലിയൊരു ആവശ്യം അത്യാവശ്യമായിട്ട് തീർന്നിരിക്കുകയാണ്. ഈ ആശ്വാസ് ശുശ്രൂഷ രംഗം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരാം. ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ ഞാൻ ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ശുശ്രൂഷകയല്ല, പക്ഷെ ഇവിടെ ധ്യാനം 2-3 ദിവസത്തെ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ധ്യാനം നടത്തുമായിരുന്നു. ആ ധ്യാനത്തിൻ്റെ സമയത്ത് കൗൺസിലിംഗ് ശുശ്രൂഷകൾക്കായിട്ട് ഞാൻ സഹായിക്കാൻ വരാറുണ്ട്. അന്ന് ഞാൻ ഇവരൊക്കെ കൗൺസിലിംഗ് നടത്തുന്ന സമയത്ത്, അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത്, ഒരു സഹോദരി എന്ന നിലയ്ക്ക് ഞാൻ ഇവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കാറുണ്ട്, സമാനമായിട്ടുള്ള ദുഃഖങ്ങളാണ് ഇവരുടെ ഉള്ളിലുള്ളത്, എല്ലാവരുടെ ഉള്ളിലുള്ളത്. പക്ഷേ ഈ ദുഃഖങ്ങൾ പങ്കുവെക്കുമ്പോൾ അവരുടെ ദുഃഖങ്ങളൊക്കെ സാവധാനത്തിൽ കുറഞ്ഞ് അവർ സന്തോഷത്തിലേക്ക് കടന്ന് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാവാറുണ്ട്. ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയാറുണ്ട്. ഞാൻ ഈ സഭയിലേക്ക് വന്നതും ഈ ശുശ്രൂഷ രംഗത്തിലേക്ക് കടന്നു വന്നതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരിയേറെ ദൈവത്തിന് നന്ദി പറയാനായിട്ട് എനിക്ക് അനുഭവം ഉണ്ടാവാറുണ്ട്. ഇന്ന് ഞാൻ ഈ കഴിഞ്ഞ വർഷത്തിൽ ഈ സെൻറ്ററിലേക്ക് തന്നെ ദൈവം എന്നെ ട്രാൻസ്ഫർ ആക്കി വെച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഇവിടെ വന്നതിന് ശേഷവും ഈ ശുശ്രൂഷ തുടർന്ന് പോകാനും അതിൽ എന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യാനൊക്കെ എനിക്ക് ദൈവം അവസരം ഒരുക്കി തരുന്നുണ്ട്. ഇന്ന് ഈ ആശ്വാസ് ശുശ്രൂഷ രംഗം ഇതൊരു കൗൺസിലിംഗ് സെൻ്ററും കൂടിയാണ്. ഈ കൗൺസിലിംഗ് സെൻ്ററിലും ഇങ്ങനെയുള്ള വ്യക്തികൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, വിരഹദുഃഖം അനുഭവിക്കുന്നവർ മാത്രമല്ല പലരും ഇവിടെ കടന്നു വരുന്നുണ്ട്. അവർക്കൊക്കെ ഒന്ന് ചില എന്നെ തന്നെ സംലഭ്യമാക്കി കൊടുക്കാൻ ദൈവം കരുണ വർഷിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വരുന്നവരൊക്കെ ഒത്തിരിയേറെ സന്തോഷത്തിലും പ്രത്യാശയോടു കൂടി കടന്നു പോകുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. ഇന്ന് ഞങ്ങളുടെ ഈ ശുശ്രൂഷ രംഗം പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ പെട്ട് കഴിയുന്ന വ്യക്തികളെ ഈ പത്രത്തിൽ കൂടെ കാണുമ്പോഴുള്ള ന്യൂസുകളാണ്. ഇത് കാണുമ്പോൾ ഞങ്ങളിപ്പോഴും മുൻപ് ചെയ്തിരുന്നതുപോലെ തന്നെ കത്തുകൾ അയക്കുന്നുണ്ട്. ചില കത്തുകളിൽ പൂർണ്ണമായിട്ടുള്ള അഡ്രസ്സുകൾ കിട്ടും. ആ അഡ്രസ്സ് ഞങ്ങൾ വെച്ച് അയക്കും. കിട്ടിയാൽ അവരെ സംബന്ധിച്ച് ഞാനൊരു സ്ഥലത്ത് ഈ ഇവരുടെ വീടുകളിലേക്ക് ഞങ്ങൾ പോകാറുണ്ട്. ഒരു ദിവസം ഒരു വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ അയച്ച കത്ത് കിട്ടി. ആ കയ്യിൽ പിടിച്ചിങ്ങനെ ഇരുന്ന് സന്തോഷവും ദുഃഖവും സമ്മിശ്ര വികാരത്തോടു കൂടിയിരിക്കുന്ന ഒരമ്മച്ചിയെയാണ് കാണാൻ സാധിച്ചത്. അവരുടെ ഏക മകള് MBBSന് പഠിക്കാൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പത്രത്തിൽ കൂടെ ന്യൂസ് വായിച്ചിട്ടുണ്ടാവും, MBBSന് പഠിക്കുന്ന ഒരു കൊച്ചാണ്. അവളുടെ അപ്പച്ചൻ 1 വർഷം മുൻപ് മരിച്ചു ആക്സിഡൻ്റ് ആയിട്ട്. അപ്പച്ചൻ്റെ ആണ്ട് ഘോഷിക്കാനായിട്ട് ഇവൾ ആഘോഷമായിട്ട് വരുന്ന സമയത്ത് എറണാകുളത്ത് വന്ന് ട്രെയിൻ ഇറങ്ങി അവിടുന്ന് കൂട്ടുകാരുടെ വണ്ടിയിൽ കയറി വരുന്ന ആ സമയത്ത് ആ വണ്ടി ആക്സിഡൻറ്റിൽ പറ്റി മരിക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചിൻ്റെ ആ വേർപാട്
സത്യത്തിൽ ഈ അമ്മച്ചി പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ദുഃഖം വരും. ഞങ്ങൾ അവരോടൊപ്പം ഒത്തിരി നേരം കരഞ്ഞു. പക്ഷേങ്കിലും ആ അമ്മച്ചിയുടെ അടുത്ത് കുറച്ച് നേരം സംസാരിക്കും. ഈ കത്ത് അമ്മച്ചി പിടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞ് കുറച്ച് നേരം അവരോടത്ത് ചിലവഴിക്കാൻ സാധിച്ചപ്പോൾ അവരുടെ മനസ്സിൽ ഒത്തിരിയേറെ ദൈവീക അനുഭവത്തിലേക്ക് കടന്നു വരാൻ അവർക്ക് സാധിച്ചു. അങ്ങനെയുള്ള ഈ ശുശ്രൂഷകൾ എന്നെ സംബന്ധിച്ച് ഒത്തിരിയേറെ ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റവും മഹത്വം കൊടുക്കുന്ന ഒരു ശുശ്രൂഷയായിട്ട് എനിക്ക് കാണാൻ സാധിക്കുക. ആശ്വാസ് കൂട്ടായ്മയിലെ കുടുംബങ്ങളിലേക്ക് കാരുണ്യത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ദൂതുമായി എല്ലാ മാസവും ആശ്വാസ് എന്ന ഈ മാഗസിൻ കടന്നു ചെല്ലുന്നു. ചങ്ങമ്പുഴ നഗറിലെ ഫാത്തിമ മാതാ ചർച്ചിലെ അമ്മമാരുടെ കൂട്ടായ്മയിലെ അംഗങ്ങൾ ഇവ അഡ്രസ് എഴുതി കെട്ടുകളാക്കി തപാലിൽ അയയ്ക്കുന്നു. ഹോളി ഫാമിലി സന്യാസി സമൂഹത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണമാണ് ആശ്വാസ് മാസിക. ഈ മാസിക അടുത്ത ജൂൺ മാസത്തോടുകൂടി 10-ാം വയസ്സിലേക്ക് കടക്കുകയാണ്. ഈ മാസിക വേദനിക്കുന്നവർക്കും കഷ്ടപ്പെടുന്നവർക്കും ഒട്ടേറെ സാന്ത്വനവും ആശ്വാസവും നൽകുന്നുണ്ട്. സിസ്റ്റർ ഈ മാസികയുടെ സ്നേഹപൂർവം എന്ന ഭക്തിയിലൂടെ നൽകുന്ന ആശ്വാസ വാക്കുകൾ ഒട്ടേറെ പേർക്ക് സാന്ത്വനവും ശുഭപ്രതീക്ഷയും നൽകുന്നു. വിവിധ ജീവിത പ്രശ്നങ്ങളാൽ നീറുന്ന മക്കൾക്ക് ആശ്വാസമായി കൗൺസിലിംഗും ഈ കൂടാരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. വിശുദ്ധ കുടുംബം എന്ന ഈ സന്യാസിനി സമൂഹത്തിൻ്റെ പേരുപോലെ തന്നെ വിശുദ്ധിയുള്ള കുടുംബങ്ങളെ വാർത്തെടുക്കുവാൻ ഇവർ പരിശ്രമിക്കുന്നു. എൻ്റെ പേര് ട്രീസ. എൻ്റെ വീട് നെട്ടൂരാണ്. ഞാൻ ആശ്വാസിൽ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് വന്നിട്ടിപ്പോൾ 12 വർഷം കഴിഞ്ഞു. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 13 വർഷമായി. ഈ ആശ്വാസിൽ വന്നതിന് ശേഷം മനസ്സ് വല്ലാണ്ട് തകർന്നാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു വചനമുണ്ട്, ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടെ നിരക്ഷിക്കും. ശരിക്കും ഹൃദയം തകർന്നാണ് ഞാനൊക്കെ വന്നത്. മൂത്ത കുട്ടിക്ക് 10 വയസ്സുണ്ടായിരുന്നുള്ളൂ, ഇളയവന് 4 വയസ്സായിരുന്നു. പിന്നെ അവന് 4 ബർത്ത്ഡേയുടെ തലേ ദിവസമാണ് അവൻ്റെ അപ്പച്ചൻ അറ്റാക്ക് ആയിട്ട് മരിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് പിറ്റേ വർഷത്തെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സിസ്റ്റേഴ്സ് ഈ കോൺവെൻറ്റിലാണ് ഞങ്ങൾ അമ്മയും മക്കളും കൂടി വന്നിട്ട് അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കും. പിന്നീട് ആ ഒരു ആശ്വാസം ലഭിച്ചപ്പോൾ ജീവിക്കാനുള്ളൊരു വല്ലാത്തൊരു ധൈര്യം കിട്ടി മനസ്സിൽ. വല്ലാണ്ട് തകർന്നാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ 13 വർഷവും ശരിക്കും സിസ്റ്റേഴ്സിൻ്റെ കൈപിടിച്ച് തന്നെയാണ് ജീവിച്ചു വന്നിട്ടുള്ളത്. മൂത്ത മോൻ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് പെട്ടെന്ന് ആ പ്രായം മാറിയപ്പോഴേക്കും അവന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും ഒന്നും എനിക്കത്രയ്ക്ക് അറിയില്ലായിരുന്നു. പക്ഷേ സിസ്റ്റേഴ്സാണ് ആ സമയത്ത് അവനെ ആ വേണ്ട ഈ ആ ഒരു പ്രായത്തിലേക്ക് വരുന്ന മാറ്റങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനും, പിന്നെ അവൻ്റെ +1 അഡ്മിഷൻ സിസ്റ്റർ ടിസിയാണ് വാങ്ങിക്കൊടുത്തത്. പിന്നെ ഇപ്പോൾ അവൻ്റെ ഇപ്പോൾ അവന് 23 വയസ്സ് കഴിഞ്ഞു, അവൻ ജോലിയിലും പ്രവേശിച്ചു. പിന്നെ ഇപ്പോൾ ഇളയ കുട്ടി +1-ലായിട്ടുണ്ട്. അപ്പോഴും വേണ്ട കാര്യങ്ങളെല്ലാം ഈ സിസ്റ്റേഴ്സാണ് ആ മക്കൾക്ക് വേണ്ടുന്ന. ഈ ലോകത്തിൽ അപ്പച്ചനില്ലാത്ത മക്കൾ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വളരുന്നുണ്ടോ അതൊക്കെ ആ ഒരു ധൈര്യം അവർക്ക് കൊടുക്കുന്നത് ഈ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് വന്നതിന് ശേഷം മാത്രമാണ്. ഞങ്ങളെപ്പോലുള്ള ഒത്തിരി പേരിവിടെ വരുന്നുണ്ട്. പക്ഷേ അവർക്ക് എല്ലാവർക്കും ഞങ്ങൾ വർഷത്തിലൊരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് കൂട്ടും സിസ്റ്റേഴ്സ്. പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ധ്യാനമുണ്ട്. ആ ഒരു ധ്യാനത്തിൽ ആ ഒരു ദിവസം ഞങ്ങളുടെ വിശുദ്ധ കുരിശിലേക്ക് ഞങ്ങളുടെ ദുഃഖങ്ങളെ സമർപ്പിച്ച് ഒരു ദിവസമുണ്ട്. ആ ഞങ്ങളുടെയൊക്കെ കയ്യിൽ ഒരു പൂക്കൾ തരും സിസ്റ്റേഴ്സ്. ആ സമയത്ത് മക്കൾ മരിച്ചവർ അവരുടെ മക്കളെയും ഭർത്താക്കന്മാരും മരിച്ചവർ അവരുടെ ഭർത്താക്കന്മാരെയും ആ കുരിശിലേക്കാണ് സമർപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഭയങ്കര ശക്തിയാണ് സിസ്റ്റേഴ്സ് ആ സമയത്തുള്ള പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ദൈവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് സിസ്റ്റേഴ്സിനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതെന്നേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചതാണ് ഇവരെ. അത് ഈ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് വന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ എന്തായി തീരും ജീവിതമെന്ന് എനിക്ക് അറിയില്ല പറയാനായിട്ട്. ചിറ കൊടിഞ്ഞൊരു നേരം ചിറകുമായൊരു മാലാഖ അരികിൽ വന്നു ചിറകു തന്നു ഹൃദയമായി.
ചിറകൊടിഞ്ഞൊരു നേരം ചിറകുമായൊരു മാലാക അരികിൽ വന്നു ചിറകു തന്നു ഹൃദയവായ്പാൽ ബലമേകി ചിറകൊടിഞ്ഞു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നന്ദിയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഈ ശുശ്രൂഷ ഞങ്ങളുടെ സന്യാസിനി സമൂഹം അത് ഏറ്റെടുത്തു. അതോടൊപ്പം തന്നെ അനേകം സിസ്റ്റേഴ്സ് ഇന്ന് ഈ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വലിയൊരു മുന്നേറ്റമായിട്ട് ഇപ്പോൾ ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ഈ ആശ്വാസ് ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സുപ്പീരിയേഴ്സ് വളരെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ കോൺഗ്രിഗേഷൻ്റെ പുറത്തും ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. ബഹുമാന പിതാക്കന്മാരും അച്ഛന്മാരും അതുപോലെ മറ്റുള്ള നല്ല മനുഷ്യരും ഈ ശുശ്രൂഷയെ സഹായിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അവരുടെ സഹായമൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ശുശ്രൂഷ ഇത്രയും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. കാരുണ്യത്തിൻ്റെ ഈ കൂട്ടായ്മയ്ക്ക് KCBC കാരുണ്യ വർഷാചരണത്തിൻ്റെ പ്രത്യേക പുരസ്കാരവും ഇപ്പോൾ നൽകി തിരുസഭ ഇവരെ ആദരിച്ചിരിക്കുന്നു. ഹോളി ഫാമിലി സമൂഹത്തിൻ്റെ കരങ്ങളിൽ ദൈവം അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഈ സംരംഭം പുത്തൻ കാലഘട്ടത്തിലേക്ക് തണൽ വിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് മനുഷ്യഹൃദയങ്ങളുടെ കണ്ണീരൊക്കുന്ന ശുശ്രൂഷകളാണ് തിരുസഭയുടെ മുഖത്തെ സൗന്ദര്യമുള്ളതാക്കി മാറ്റുന്നത്. കണ്ണീർ വീണു കുതിരുന്ന ഈ വാർത്താ ചിത്രങ്ങൾക്കുമപ്പുറം സാന്ത്വനത്തിൻ്റെ സ്നേഹസ്പർശവുമായി അണയുന്ന ഈ സന്യാസിനികളുടെ തൂവെള്ള ചിറകുകൾ അനേകം ജീവിതങ്ങളെ തഴുകട്ടെ. ആശ്വാസത്തിൻ്റെ പൂക്കൾ എങ്ങും വിടരട്ടെ. സ്നേഹത്തിൻ്റെ സംഗീതം നിലയ്ക്കാതെ ഒഴുകട്ടെ. ചിറകൊടിഞ്ഞൊരു നേരം ചിറകുമായൊരു മാലാക അരികിൽ വന്നു ചിറകു തന്നു ഹൃദയ ചിറകൊടിഞ്ഞൊരു നേരം ചിറകുമായൊരു മാലാക അരികിൽ വന്നു ചിറകു തന്നു ഹൃദയവായ്പാൽ ബലമേകി ചിറകൊടിഞ്ഞു.